ഐഎസ്എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് മുംബൈ സിറ്റി എഫ് സിയെ നേരിടും. രാത്രി 8 മണിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. എവേ മത്സരത്തിൽ ഏറ്റ തോൽവിക്ക് സ്വന്തം കളിത്തട്ടിലിൽ പകരം വീട്ടാനാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുക. വിവരങ്ങളുമായി എൽദോ പോൾ പുതുശ്ശേരി, അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. എൽദോ, ഈ പ്രതികാരം വീട്ടാൻ ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഇറങ്ങുകയാണ്. ഒരു ആവേശോജ്വല മത്സരം കാണാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ആരാധകരും, അല്ലെ? എങ്ങനെയാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? മഞ്ഞക്കടലായോ? എൽദോ, കേൾക്കുന്നുണ്ടോ? യെസ്, എൽദോയിലേക്ക് മടങ്ങി വരാം. രാത്രി 8 മണിക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയും നേരിടുന്നത്. കഴിഞ്ഞ എവേ മത്സരത്തിലേറ്റ പരാജയത്തിന് പകരം വീട്ടാനാണ് മഞ്ഞക്കൊമ്പന്മാർ ഇന്ന് ഇറങ്ങുന്നത്. എന്തായാലും ആരാധകരെല്ലാം തന്നെ ആവേശോജ്വല മത്സരം കാണാൻ വേണ്ടി അവിടേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ്. കരുത്തുറ്റ ഒരു പോരാട്ടം കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ആര്യ, എന്താണെങ്കിലും ഈ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി മത്സരത്തിന്റെ ആവേശത്തിലേക്ക് എത്താൻ പോവുകയാണ്. ക്രിസ്മസിന്റെ തലേ ദിവസം ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ ആരാധകർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഡിയത്തിലേക്ക്. ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 10-ാം സീസണിലെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രണ്ട് ടീമുകളുടെ പോരാട്ടം എന്നൊക്കെ വിശേഷിപ്പിക്കാം. മുംബൈ സിറ്റി എഫ് സി കൃത്യമായി കരുത്ത് കാട്ടുന്ന ഒരു സംഘമാണ്. നമ്മൾ അവിടെ മുംബൈയിൽ ഫുട്ബോൾ അരീനയിൽ പോയി മത്സരിച്ചപ്പോൾ അവിടെ രണ്ട് ചുവപ്പ് കാർഡ് കണ്ടത് നമുക്ക് ഓർമ്മയുണ്ട്. ഡ്രിൻസിച്ചിനും പ്രബീർ ദാസിനും പിന്നീടുള്ള മത്സരങ്ങളിൽ വിലക്ക് നേരിട്ടത് ഓർമ്മയുണ്ട്. 2-1 തോൽവി വഴങ്ങിയതുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. അങ്ങനെ ഒരുപാട് പകരം വീട്ടലിന് വേദിയാകാൻ ശ്രമിക്കുകയാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. ഈ ആരാധകർ ഇന്ന് ഈ ഞായറാഴ്ച ദിവസം ഇങ്ങനെ നിറഞ്ഞ് എല്ലാവരും മഞ്ഞ ജേഴ്സിയിൽ, എല്ലാവരും യാതൊരു കുറവുമില്ല. ഇന്ന് മുംബൈ സിറ്റി എഫ് സിയെ തോൽപ്പിക്കുന്ന പ്രതീക്ഷ അവർക്കുണ്ട്. എന്നാലും ആ പ്രതീക്ഷ അവരെത്രത്തോളം ഉണ്ടെന്ന് അവരോട് ചോദിക്കാം. ഓക്കെ, ശരി ശരി ശരി. എന്താ അവസ്ഥ? ഇന്ന് ഇന്ന് മുംബൈക്കെതിരെ ജയിക്കൂ? ഇന്ന് മുംബൈക്കെതിരെ ഞങ്ങൾ തമർത്തും. ലാമി വിളിച്ചു അമ്മ പറയാണ്, അല്ല ഓടി മുംബൈ കണ്ടം വഴി. അത് അല്ല ഈശേ, അവിടെ മുംബൈ പോയിട്ട് നമ്മളല്ലേ കണ്ടം വഴി ഓടി. പക്ഷെ മുംബൈ അത്ര ടീമാണ്, 5 പ്ലെയേഴ്സ്. അതല്ല, മുന്നത്തെ കളിയിൽ റെഡ് കാർഡ് ഇട്ട് രണ്ടാള് പുറത്തായിട്ടുണ്ട്. എന്നാൽ ഈ കളിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തെങ്കിലും വിജയിക്കും, ഉറപ്പാണ്. എന്തെങ്കിലും ഒരു റിവെഞ്ച് ഉണ്ടാവും. എന്താ പറയാൻ വന്നോ? എന്താ പറയാ? മുംബൈന്റെ നരകമാണ്. ഓ ശരിക്കും. ഓക്കെ, ഈ ആരാധകർക്കൊക്കെ അപ്പൊ ക്രിസ്മസ് സമ്മാനം കിട്ടും ഇന്ന്? ആശാൻ മുന്നിട്ട് ഇറങ്ങിയേക്കാണ്. ആശാനെ നമുക്ക് ഉറപ്പുണ്ട്, ആശാനെ നമുക്ക് ഉറപ്പുണ്ട്. ആശാൻ നമുക്ക് അത് ഡെലിവറി ചെയ്തിരിക്കും. ലൂണ ഇല്ലാത്ത പ്രശ്നം, ലൂണ ലൂണ ഇല്ലാത്ത നമുക്ക് പ്രതികൂലമായിട്ട് ബാധിക്കും. ഒരു പ്ലെയർ അല്ലെങ്കിൽ മറ്റൊരു പ്ലെയർ ഉണ്ടെന്നുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പങ്കുവയ്ക്കുന്നതാണെങ്കിലും ഇതുപോലത്തെ മുദ്രാവാക്യങ്ങളുമായി അവർ സ്റ്റേഡിയത്തെ വലം വയ്ക്കും. കെ പി എഫ് സിയുടെ ആ മുദ്രാവാക്യം വിളിച്ചിട്ട് വയ്ക്ക്. ആ ഊർജം പോരല്ലോടെ, ഇത്രേ ഊർജ്ജം ഉള്ളു അവിടെ. അപ്പുറം കിട്ടും. ഇന്ന് കേരളം ജയിക്കുന്നവരെ ജയിക്കും. ക്രിസ്മസിന് തന്നെ നമ്മളെ സമ്മാനം, ക്രിസ്മസ് സമ്മാനം എല്ലാം ഒരുമിച്ച് കിട്ടും. എല്ലാം ഒരുമിച്ച് കിട്ടും. സന്തോഷത്തോടെ പിരിയുന്നു. ഓക്കെ, എന്തായാലും സന്തോഷത്തോടെ പിരിയാൻ കഴിയട്ടെ. ഇതൊരു ചെറിയ ബ്ലാസ്റ്റേഴ്സ് ആരാധകൻ ഫാൻ, എന്താണ് കട്ട ഫാനാണ്? എല്ലാ മത്സരം കാണാറുണ്ടോ? ഇന്ന് ആര് ജയിക്കും? എത്ര ഗോളിന്? 2-1. ആരൊക്കെ ഗോൾ അടിക്കുക? ലൂണയില്ല. ആ അപ്പൊ അപ്പൊ ആര് ഗോളടിക്കും? ആ പിന്നെ ആരെങ്കിലും അടിക്കട്ടെ അല്ലേ. ഓക്കെ, അന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ലൂണ പോയതൊരു പ്രശ്നമാവൂടാ? എവിടെ നിന്ന് വീട്? എവിടെയാ? ആലപ്പുഴയിൽ നിന്നാണോ? ഈ മത്സരം കാണാൻ വേണ്ടി വന്ന? സ്കൂൾ അവധിയായിട്ട് കളിച്ചു കിടക്കാനും പ്ലാൻ ഇല്ലേ? അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇതുപോലെ ഒരുപാട് എത്തിക്കൊണ്ടിരിക്കുന്നു സ്റ്റേഡിയത്തിലേക്ക്. ഇങ്ങനെ പ്രവാഹം തന്നെയാണ് മഞ്ഞ നിറത്തിൽ എന്നുള്ള ഐറ്റം ശ്രദ്ധേയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും ഒരുപാട് പേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആഴ്ച നല്ല ഒരു നേരം ചോദിച്ചിട്ട് പോട്ടെ, പോലെ ഒച്ച മാത്രമേ ഉള്ളൂ. എന്താ അവസ്ഥ? ജയിക്കുമെന്ന്? ജയിക്കണം. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക്
അന്നത്തെ ഹോം മത്സരമാണ് ഇന്നലെ എന്താണ്ട് പറഞ്ഞിരുന്നു നമ്മൾ ജയിക്കാണ്ട് ആര് ജയിക്കാൻ, പക്ഷെ മുംബൈ ഇപ്പൊ തോറ്റായിരുന്നു. ഇല്ല ഇല്ല, ഇവിടെ നമ്മളെ ജയിക്കൂ. ഉത്തരം പറ, ഉത്തരം നമ്മളെ തട്ടാത്തിൽ വന്ന് നമ്മളെ കൊണ്ട് പോകത്തുള്ളൂ, നമ്മളെ ജയിക്കുള്ളൂ, നമ്മൾ കളി വേറെ ആരും ജയിക്കാനില്ല, നമ്മൾ അത്രേ ഉള്ളൂ, നമ്മൾ ജയിച്ചിരിക്കും അത്രേ ഉള്ളൂ. വൻ ആവേശ ലഹരിയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. അവരിങ്ങനെ ഒരുപാട് നേരത്തെ തന്നെ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നു. നമുക്കറിയാം മത്സരം ആരംഭിക്കുന്നത് 8 മണിക്കാണ്, ന്യൂസിൽ 7 മണി മുതൽ മത്സര ആവേശവുമായി അതിഥികളും ഉണ്ടാകും. എന്നാലും 8 മണിക്ക് മത്സരം ആരംഭിക്കുന്ന ഒരുപാട് മുമ്പ് തന്നെ ഈ ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് നിറഞ്ഞു നിറഞ്ഞ് എത്തിക്കൊണ്ടിരിക്കുന്നു. അത് സന്തോഷകരമായിട്ടുള്ള കാഴ്ചയാണ്. ഈ ഞായറാഴ്ച ദിനം സ്റ്റേഡിയം നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല, കാരണം ഈ അവധി ദിവസമാണ്. അവധി ദിവസത്തിന്റെ ആനുകൂല്യം പൂർണ്ണമായി മുതലെടുക്കുന്നുണ്ട് ഈ ആരാധകർ. ആരാധകർ അത്രമാത്രം സ്റ്റേഡിയത്തിലേക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു. മത്സരം ആരംഭിക്കാൻ ഇനിയും നിമിഷം മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോൾ ഈ സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉറപ്പാണ് ആര്യ, ഇന്നത്തെ മത്സര ദിനം അത് ക്രിസ്മസിന്റെ തലേ ദിവസം അത് വൻ ആരവമായിരിക്കും. സ്റ്റേഡിയത്തിലുടനീളം സ്റ്റേഡിയം നിറഞ്ഞൊഴുകും, നിറഞ്ഞ് മഞ്ഞ നിറത്തിൽ ആടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എത്ര ഗോളായിരിക്കും ജയിക്കുക? 1-2 അല്ലെങ്കിൽ 1-3 1-2 അല്ലെങ്കിൽ 1-3 1-3 ശരി. അപ്പൊ ലൂണിൽ അത് ആര് ഗോൾ അടിക്കൂടാ? 1 സക്കായി അടിക്കും. 3 ഉണ്ടോ എന്ന് പറഞ്ഞാ? 3-0 ഓ, 3 ഉണ്ടാ, 0 അല്ലേ? ഓക്കെ, ഈ 3 ഉണ്ടെങ്കിൽ 3-1 ആരടിക്കും? ഡിമിട്രിയോസ് അടിക്കും. പിന്നെ 3 ഗോളും ഹാട്രിക് ആണോ? വേറെ ആർക്കും ഗോൾ വേണ്ട? അങ്ങനല്ല ഉദ്ദേശിച്ചത്, ഡിമിട്രിയോസ് അടിക്കും ഗോള്. ഈ 3 ഉണ്ടക്കാരൻ എവിടുന്നാ വരുന്നത്? 3 ഉണ്ടക്കാരൻ എവിടുന്നാ വരുന്നത്? പട്ടാമ്പി. പട്ടാമ്പിയാ? ഓക്കെ. അതേ ക്രിസ്മസ് മാത്രം, ക്രിസ്മസ് മാത്രം ജയിക്കോ ഇന്ന് ബ്ലാസ്റ്റേഴ്സ്? ഞാൻ ജയിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്നെ ജയിപ്പിച്ചിരിക്കും ആണോ? അത് എന്റെ ക്രിസ്മസ് സമ്മാനം ഇവർക്ക് വേണ്ടി. ക്രിസ്മസ് ഫാദർമാരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് ഇതുപോലെയാണ് ഒരുപാട് കാഴ്ചകൾ നമ്മൾ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ച് ന്യൂ ഇയർ അടുക്കുന്നു, ക്രിസ്മസിന്റെ തലേദിവസമാണ്. ഈ ആരാധകർ സ്റ്റേഡിയത്തിൽ നിറഞ്ഞെത്തുമ്പോൾ ഒരുപാട് നല്ല ജയമുണ്ടാവും അല്ലെ? പിന്നില്ലേ, ഉറപ്പായിട്ടും. എത്ര ഗോളിന്? 2-1. ഈ അഡ്രസ് ഗോൾ ഇല്ലാത്ത പ്രശ്നമുണ്ടോ? പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. പ്രശ്നമുണ്ട്. അപ്പൊ അതെങ്ങനെ മറികടക്കും? അത് നമുക്ക് സക്കായി ഉണ്ട്, ദിമിത്രിയസ് ഉണ്ട്, ഗോള് വീശും, ഗോൾ അടിക്കും. മിഡ്ഫീൽഡ് ആരുണ്ട്? മിഡ്ഫീൽഡില് പേര് മറന്നുപോയി ഞാനേ. വിപിൻ മോഹനാണോ? ആ, വിപിൻ മോഹനൊക്കെ ഉണ്ട്. എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. ഗോൾ അടിക്കും, ജയിക്കും, അതാണല്ലേ? ജയിക്കും, ജയിക്കും, ജയിക്കും. ജയിക്കാനാ സാധ്യത കൂടുതല്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ലൂണ ഇല്ലാതൊരു കാര്യമാണ്, പക്ഷെ അതിനനുസരിച്ച് കോച്ച് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് നമുക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പേരിലാണ് നമ്മൾ വരുന്നത്. അപ്പോ ആ ഒരു ബലത്തിൽ നമ്മൾ വരുന്നു. ജയിക്കും, ഉറപ്പായിട്ടും ജയിക്കും, ജയിക്കും. അതാണ് വിശ്വാസം, ജയിക്കും എന്നുള്ള ഉറച്ച വിശ്വാസങ്ങൾ. എന്നാലും ക്രിസ്മസ് തലേന്ന് അവർക്ക് ക്രിസ്മസ് സമ്മാനവുമായി കൊച്ചിയിൽ നിന്ന് മടങ്ങാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. തീർച്ചയായും. എൽദോ പോൾ പുതുശ്ശേരിയാണ് കലൂരിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിയത്.